അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നല്ല ഒരു ചരിത്രമാണ് പറയുന്നത്. ഔലിയാക്കന്മാരിൽ നിന്ന് പ്രമുഖനാണ് മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു. അള്ളാഹു അവിടുത്തെ ഹക്ക് ബറക്കത്ത് കൊണ്ട് നമ്മുടെ കാണിക്കിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു വനാന്തരത്തിൻ്റെ ഉള്ളിലൂടെ ഒരുപാട് കാലം ഇബാദത്തുമായി ജീവിച്ചത് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഔലിയാക്കന്മാരൊക്കെ അങ്ങനെയാണ്. മഹാനായ കുത്തുബുൽ ആലം ഷേഖുന സിയം വലിയുള്ളാഹി ഖദസല്ലാഹു തആല അസ്റഹുൽ അസീസ്, അവിടുത്തെ ചരിത്രങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയും വനാന്തരത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കാലം അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് ജീവിതം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഔലിയാക്കന്മാരുടെ കഥകൾ, അവരുടെ ലോകം അത് വേറെ തന്നെയാണ്. മഹാനായ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇബാദത്തുമായി വനത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പൂച്ചക്കുഞ്ഞിനെ മഹാനവറുകൾ കണ്ടു. വന്യമൃഗങ്ങളുടെ അക്രമമേറ്റിട്ട് വിശന്ന് വലഞ്ഞ് ഒരു പൂച്ചക്കുഞ്ഞ് വഴിയോരത്ത് ഇങ്ങനെ കിടക്കുന്ന രംഗം കണ്ടപ്പോൾ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു ആ പൂച്ചക്കുഞ്ഞിനെ രണ്ട് കൈകളിലെടുത്ത് വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പച്ചിലകളൊക്കെ എടുത്തിട്ട് മുറിവ് പറ്റിയ സ്ഥലത്ത് പുരട്ടിക്കൊടുത്ത് വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു അരുവിയിലേക്ക് കൊണ്ടുചെന്നിട്ട് ആ പൂച്ചക്കുഞ്ഞിന് വേണ്ട വെള്ളം മഹാനുഭാവൻ കൊടുത്തു. ഇത് ചരിത്രമാണ്, മഹാന്മാരുടെ ചരിത്രം. കാരുണ്യപ്രവർത്തനം നമ്മുടെ ജീവിതത്തിലും വേണം. മനുഷ്യരോട് കരുണയുള്ളവനാവണം, മൃഗങ്ങളോട് കരുണയുള്ളവരാവണം, എല്ലാവരോടും കരുണയുള്ളവരാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഔലിയാക്കന്മാരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലും വേണം. എല്ലാവരോടും കരുണയുള്ളവരാവണം. നമ്മൾ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം. നമ്മുടെ വീട്ടിൽ വരുന്ന കാക്കകളെ പോലത്തെ പക്ഷികൾ, പൂച്ചകൾ, കോഴികൾ, അതേപ്രകാരം എല്ലാ ജീവികൾക്കും നമ്മൾ ഭക്ഷണം കൊടുക്കണം. അത് കാരുണ്യപ്രവർത്തനമാണ്. ഒന്നിനെയും നമ്മൾ വെറുതെ വേദനിപ്പിക്കാൻ പാടില്ല. മഹാന്മാരെ, ഔലിയാക്കന്മാരെ ചരിത്രങ്ങളൊക്കെ അങ്ങനെയാണ്. മഹാനായ കുത്തുബുൽ ആലം ഷൈഖുന സിയം വലിയുള്ളാഹി ഖദസല്ലാഹു തആല അസ്റഹുൽ അസീസ് മഹാനുഭാവൻ്റെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അവിടുത്തെ ജീവിത ചരിത്രത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കുത്തുബുൽ ആലം സിയം വലിയുള്ളാഹി തങ്ങളുപ്പാപ്പാൻ്റെ ശരീരത്തിലൂടെ ഒരു ഉറുമ്പ് ഇങ്ങനെ അരിച്ചുപോയി. ആ ഉറുമ്പ് അരിച്ചുപോയപ്പോൾ സമീപത്തുണ്ടായിരുന്ന ഒരു ഹാജിയാർ ആ പ്രിയപ്പെട്ട സഹോദരൻ ആ ഉറുമ്പിനെ ശരീരത്തിൽ നിന്ന് വല്ല തട്ടിയെടുത്ത്, നമ്മളങ്ങനെയാണല്ലോ, നമ്മുടെ കൂട്ടുകാരുടെ ശരീരത്തിലെ ഉറുമ്പോ വല്ല ജീവികളോ അരിച്ചു പോകുന്ന കാണുമ്പോൾ നമ്മളത് തട്ടിക്കൊടുക്കും. പക്ഷേ സി എം വലിയുള്ളാഹിൻ്റെ ശരീരത്തിലൂടെ അരിച്ചുപോയ ആ ഉറുമ്പിനെ തട്ടിയപ്പോൾ ആ ഉറുമ്പൊന്ന് ചത്തുപോയി. ഉടനെ തന്നെ മടവൂര് പാപ്പ ആ പ്രിയപ്പെട്ടവരോട് ചോദിച്ചു, നിങ്ങളതിനെ കൊന്നുവല്ലേ? തോപ് ചെയ്യണം കണ്ടോ. കാരുണ്യപ്രവർത്തനത്തിൻ്റെ, കാരുണ്യ മനസ്സിൻ്റെ ഗൗരവം കണ്ടോ നമ്മൾ. മടവൂർ പാപ്പ പറയണേ, നിങ്ങളതിനെ കൊന്നുവല്ലേ, തോപ് ചെയ്യണം. ഉറുമ്പിനെ വരെ വെറുതെ കൊല്ലാൻ പാടില്ല. ഉറുമ്പുകളോട് വരെ കാരുണ്യം കാണിക്കണം. പക്ഷികളോട് കാരുണ്യം കാണിക്കണം. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴികളോട് കാരുണ്യം കാണിക്കണം. എല്ലാ ജീവികളോടും, എല്ലാ സൃഷ്ടികളോടും കാരുണ്യത്തിൻ്റെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ കരുണക്കടലായ തമ്പുരാൻ നമുക്ക് രണ്ട് ലോകത്തും കരുണ ചെയ്യുമെന്ന് മറന്നു പോകണ്ട. നല്ല ചൂടുള്ള സമയത്ത് നമ്മുടെ പറമ്പിലും നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക. പക്ഷികൾ വെള്ളം കുടിക്കട്ടെ, നമ്മുടെ വീട്ടിലുള്ള ജീവികൾ വെള്ളം കുടിക്കട്ടെ. അങ്ങനെ കാരുണ്യത്തിൻ്റെ പ്രവർത്തനം ചെയ്യുക. വെറുതെ ഭക്ഷണമൊന്നും വേസ്റ്റാക്കി കളയരുത്. അഥവാ വേസ്റ്റായാൽ കാക്കകൾ വരുന്ന, പൂച്ചകൾ വരുന്ന, പക്ഷികൾ വരുന്ന സ്ഥലത്തേക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്കത് വെച്ചു കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് വേണം. കാരുണ്യത്തിൻ്റെ മനസ്സുമായി ജീവിക്കാൻ കരണക്കടലായ തമ്പുരാൻ്റെ കാരുണ്യം രണ്ട് ലോകത്തും ലഭിച്ച ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ അറിവ് ഇഷ്ടപ്പെട്ടു, അത് ഉപകാരപ്രദമാകുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യും. സാധുക്കളായ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. വാഹു ദബാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.